ഇനി മുതൽ വാഴത്തട ഒന്ന് പോലും വെറുതെ കളയേണ്ട. കിലോ കണക്കിന് കമ്പോസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. പരിമിതമായ സ്ഥല സൗകര്യം ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഒരു വാഴക്കൂട്ടമൊക്കെ കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ വാഴ കുല വെട്ടുന്ന സമയത്ത് ധാരാളം വേസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് നമ്മൾ വാഴ കുല വെട്ടുന്ന സമയത്ത് തന്നെ ക്ലീനാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, പിണ്ടിപ്പുഴുവിൻ്റെ ഒരു സങ്കേതം തന്നെ ഈ ഒരു വെട്ടിയ വാഴ ചുവട്ടിലും അതിൻ്റെ വാഴത്തടയിലും ഒക്കെ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യഥാസമയം ഇത് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ കുല വെട്ടുന്നതിനോടനുബന്ധിച്ചിട്ട് തന്നെ കയ്യോടെ നമ്മൾ ആ വേസ്റ്റൊക്കെ എടുത്തിട്ട് കമ്പോസ്റ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ചിലവുമില്ലാതെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടം കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. അപ്പോൾ നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ കമ്പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് കൂടുതൽ എടുത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് വലിയ പീസാക്കിയിട്ട് കട്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഈ രീതിയിൽ ഒരു 2 ഇഞ്ച് പീസ് വലിപ്പത്തിലൊക്കെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ വാഴത്തടയുടെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ, ഇതിലൊക്കെ ധാരാളം വായു അറകളാണ്. ഒരു തടിക്കഷ്ണത്തിന്റെ മേലെ വെച്ചിട്ട് ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണോ സൗകര്യം ആ രീതിയിൽ നമുക്ക് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം കമ്പോസ്റ്റിലേക്ക് നമുക്ക് ഈ വാഴത്തടകൾ കട്ട് ചെയ്തിട്ട് ഇടാവുന്നതാണ്. നമുക്ക് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. വാഴപ്പിണ്ടി അഥവാ വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഡ്രം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സാധാരണയായിട്ട് വലിയ രീതിയിൽ കമ്പോസ്റ്റ് ആക്കുന്ന ഒരു ഡ്രമ്മാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എല്ലാ ഭാഗത്തും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. താഴെയും ഇതിന് ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് ജൈവ സ്ലറിയും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാനിത് സാധാരണയായിട്ട് അടുക്കള ഭാഗത്തെ ഒരു വാഴക്കൂട്ടം ഉണ്ടാവുമല്ലോ അതിൻ്റെ സൈഡിലാണ് ഇത് കൊണ്ടുപോയി വെക്കാറ്. അങ്ങനെയുള്ള അവസരത്തിൽ ജൈവ സ്ലറികൾ നമുക്ക് വാഴക്കൂട്ടത്തിൽ തന്നെ പോകുന്നതായിരിക്കും. ഒരു 3 സെൻറ്റ് സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ വാഴയൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്, ഒരു തെങ്ങുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ടുന്നതായ കമ്പോസ്റ്റ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഒരു തെങ്ങോല കമ്പോസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഓരോ സീസണിലും നമുക്ക് ചില ജൈവമാലിന്യങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന അവസരം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ധാരാളമായിട്ട് കമ്പോസ്റ്റ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ പോയിട്ട് വലിയ വില കൊടുത്തിട്ട് നമുക്ക് കമ്പോസ്റ്റ് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ അടുക്കളത്തോട്ടം ചെയ്യുന്ന അവസരത്തിൽ തന്നെ മാലിന്യ സംസ്കരണവും കൂടി ചെയ്യുകയാണെങ്കിൽ പരിസരവും വൃത്തിയാവുകയും ചെയ്യും. നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിന് ആവശ്യമായ ജൈവവളം ലഭ്യമാക്കുവാനും സാധിക്കും. അതുകൊണ്ട് എല്ലാത്തരം ജൈവമാലിന്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ യാതൊരു ചിലവുമില്ലാതെ തന്നെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ കമ്പോസ്റ്റ് വാഴപ്പിണ്ടി കമ്പോസ്റ്റ് അഥവാ വാഴത്തട കമ്പോസ്റ്റാണ് ചെയ്യുന്നത്. ഈ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ചച്ചാണകമാണ്. കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് പെട്ടെന്ന് കമ്പോസ്റ്റ് തയ്യാറായി കിട്ടണമെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഒരു സാധനമാണ് പച്ചച്ചാണകം. പച്ചച്ചാണകം നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കച്ചാണകപ്പൊടി ചേർത്താലും മതി, ചെറിയൊരു ഈർപ്പം ഉണ്ടാവണം എന്നേ ഉള്ളൂ. അതും നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ നമുക്ക് തൈര് കുറച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി നമുക്ക് കുറച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് കമ്പോസ്റ്റ് ആവണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി. 2-3 മാസം കൊണ്ട് നല്ല രീതിയിലുള്ള കമ്പോസ്റ്റ് റെഡിയായി കിട്ടും. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല രീതിയിൽ എയർ സർക്കുലേഷനുള്ള ഈ ഒരു ഡ്രമ്മിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മണ്ണാണ്. ഇപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ മണ്ണും കൂടി ചേർക്കുകയാണെങ്കിൽ സൂക്ഷ്മജീവികളുടെ വംശവർദ്ധനവ് സാധ്യമാകുന്നു. അതിനുശേഷം വാഴപ്പിണ്ടി കട്ട് ചെയ്തത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം.
ഈ രീതിയിൽ കൂടുതൽ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് അഴുകി കിട്ടുന്നതായിരിക്കും. ധാരാളം പൊട്ടാഷ് അടങ്ങിയ ഒരു വളമാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത്. അടുത്തതായിട്ട് നമുക്ക് വാഴയുടെ തന്നെ കരിഞ്ഞ ഇല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കരിയില ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ കരിയിലയോ അല്ലെങ്കിൽ പേപ്പർ പീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലൂടെ നമുക്ക് കാർബണാണ് ലഭ്യമാകുന്നത്. കമ്പോസ്റ്റ് പെട്ടെന്ന് തയ്യാറാവണമെങ്കിൽ കാർബൺ നൈട്രജൻ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. ഇനി അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ച വാഴയിലയാണ്. അപ്പോൾ കാർബണുമായി നൈട്രജനുമായി, നൈട്രജൻ നമുക്ക് ചെറിയ അളവിൽ മാത്രമേ വേണ്ടൂ. ഞാനിപ്പോൾ ഇനി നൈട്രജൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് പച്ചച്ചാണകവും കലക്കി ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ അളവിൽ നമുക്ക് ഈ പച്ച വാഴയില ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് ചെറിയൊരളവിൽ നമുക്ക് പച്ചച്ചാണകം കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ജലാംശത്തിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല, കാരണം വാഴത്തടയിൽ ധാരാളം ജലാംശം ഉണ്ടല്ലോ. അടുത്തതായിട്ട് വീണ്ടും മണ്ണ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് വാഴത്തട കട്ട് ചെയ്തത് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഈ രീതിയിൽ വാഴത്തട ലഭ്യമാവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രമ്മിൽ മാത്രമല്ല മറ്റൊരു ഡ്രമ്മും കൂടി നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വാഴത്തട നിറയുന്ന സമയത്ത് മറ്റൊരു ഡ്രമ്മിലേക്കും നമുക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു വാഴത്തടയാണെങ്കിൽ ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ വീണ്ടും അടുത്ത വാഴത്തട, നമ്മൾ വാഴക്കുല വെട്ടി അപ്പം തന്നെ കംപ്ലീറ്റ് വലിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലങ്ങ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 10 വാഴക്കുലയെങ്കിലും വെട്ടിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഡ്രം നിറയുകയുള്ളൂ. അടുത്തതായിട്ട് ഉണങ്ങിയ വാഴയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച വാഴയില ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ നല്ലവണ്ണം അടുക്കി വെച്ച് കൊടുക്കണം. അടുത്തതായിട്ട് പച്ചച്ചാണകം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും വാഴത്തട ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഡ്രം നിറയുന്നത് വരെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രമ്മിൽ മാക്സിമം നിറച്ചിട്ടുണ്ട്. അതിന് ശേഷം ഉണങ്ങിയ വാഴയിലയും പച്ച വാഴയിലയും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ചെറിയ പീസാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ചാണകവെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ ടോപ്പ് ലെയറിൽ മണ്ണിട്ട് കൊടുക്കാം. മേൽമണ്ണാണ് നമ്മൾ സാധാരണയായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. മേൽമണ്ണിലാണ് സൂക്ഷ്മാണുക്കളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ നിറഞ്ഞിട്ടാണുള്ളത്. ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ നമുക്ക് വീണ്ടും വാഴത്തട ഇതിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ധാരാളം ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ചേർക്കണമെന്നൊന്നും പറയുന്നില്ല. അല്ലാത്ത പക്ഷം നമ്മളൊന്ന് ഇളക്കി മറിച്ചിടേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒരു 30 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കറുത്ത നിറത്തിലുള്ള കമ്പോസ്റ്റ് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ പൂക്കും കായ്ക്കും ചെയ്യുന്ന ചെടികളിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കളും കായ്കളും നിറയെ ഉണ്ടാവുന്നതായിരിക്കും. നമുക്കിത് അടച്ചിട്ട് വെയിലും മഴയൊന്നും കൊള്ളാത്ത രീതിയിലൊന്ന് തണലത്തെടുത്ത് വെക്കണം. അപ്പോൾ ഇതിന് മുന്നേ തയ്യാറാക്കിയിട്ട് ചെടികൾക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന വാഴത്തട കമ്പോസ്റ്റാണിത്. നമുക്ക് മുളക് ചെടിക്ക് ഇട്ട് കൊടുക്കാം. മുളക് ചെടിയിൽ ധാരാളം പൂവും കായും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൊട്ടാഷിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ്. നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ വാഴത്തട വെച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പോട്ടി മിക്സിലൊക്കെ നിറച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വായുസഞ്ചാരമുള്ള ഒരു പോട്ടി മിക്സ് നമുക്ക് ലഭ്യമാവുകയും ചകിരിച്ചോറ് നമുക്ക് ഉപയോഗിക്കാതെ തന്നെ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വാഴത്തട വെച്ചിട്ട് ഗ്രോ ബാഗ് നിറക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. അതിന് നല്ലൊരു സ്വീകാര്യതയാണ് ലഭിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത്തരത്തിൽ ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് മണ്ണിരയുടെ വംശവർദ്ധനവുണ്ടാവുകയും
നല്ല നീർവാർച്ചയുള്ള ഒരു പോട്ടി മിക്സ് നമുക്ക് തയ്യാറെടുക്കുവാനായിട്ട് സാധിക്കുന്നു. കൂടാതെ നമുക്ക് ഒരു മഴക്കുല വെട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു വേസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്കൊരു 10 ഗ്രോ ബാഗെങ്കിലും നമുക്ക് നിറക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വലിയ വില കൊടുത്തിട്ട് ചകിരിച്ചോറ് വാങ്ങേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇനി ആരും തന്നെ ഒരു വാഴത്തട പോലും വേസ്റ്റാക്കി കളയരുതേ. അപ്പോൾ വാഴക്കുല വെട്ടിയതിന് ശേഷം ആ വാഴത്തട കംപ്ലീറ്റ് മാറ്റി ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ധാരാളം കീടങ്ങൾ അതിൽ പെരുകുകയും അത് നമുക്ക് തന്നെ ദോഷമായി തീരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.